കാളിയനിൽ പരാമർശിക്കപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് തെക്കൻ കളരിയുടെ ഈറ്റില്ലമായിരുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് സതേൺ ബെല്ലാർട്സിൽ നിന്നാണ് ആ കഥ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പശ്ചാത്തലത്തിൽ തെക്കൻ കളരിയുടെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കഥാ പശ്ചാത്തലത്തിൽ നമ്മൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല, എപ്പോഴും സിനിമകളിലൂടെയാണ് ഓരോ ആയോധന കലകളും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ എത്തിയിട്ടുള്ളതെന്ന് നമുക്കറിയാം. എന്തുകൊണ്ട് കരാത്തയ്ക്കും കുങ്ഫുവിനും ഇവിടെ പ്രചാരം വന്നു എന്ന് ചോദിച്ചാൽ അത് ബ്രൂസ്ലി സിനിമകളിലൂടെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇത്തരം പ്രിസർവ് ചെയ്യപ്പെടേണ്ട ആയോധന കലകൾ, അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ഗവേഷണാത്മകമായി യുവാക്കളിൽ എത്തിക്കപ്പെടേണ്ട അമൂല്യമായ കലകൾ നമുക്ക് എത്തിക്കാനുള്ള നല്ലൊരു അവസരമാണ്. അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കും എന്നേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് വെച്ചാൽ ലോകം മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ 3 മടങ്ങ് പിറകിലേക്ക് സഞ്ചരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച് പോസ്റ്റ് കോവിഡ് സിറ്റുവേഷൻ. അപ്പോൾ പാൻഡമിക് സിറ്റുവേഷനിൽ മാനസികാരോഗ്യ നില ലോകത്താകമാനം തകർന്നിരിക്കുകയാണ്. എന്തുകൊണ്ട് ആ മാനസികാരോഗ്യ നില തകർന്നു എന്ന് ചോദിച്ചാൽ, പ്രോപ്പറായിട്ട് അവരെക്കുറിച്ചുള്ള അവയർനെസ്, നമ്മളെക്കുറിച്ച് തന്നെയുള്ള അവയർനെസ് ഇല്ലായ്മയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭാരതം മഹത്തരമായൊരു രാജ്യമാണ്. അവിടെ അവനവനെക്കുറിച്ച് അറിയാനുള്ള ഒരുപാടധികം സാധ്യതകൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഏതാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ നോക്കുമ്പോൾ തന്നെ അവിടെ ധ്യാന നിമഗ്നരായിരിക്കുന്ന ഒരുപാട് യോഗികളുടെ ചിത്രങ്ങൾ നമുക്കിപ്പോഴും കാണാൻ പറ്റും. അപ്പോൾ ഭാരതത്തിൽ മനനത്തിനും ധ്യാനത്തിനും ആധ്യാത്മികതയ്ക്കും ഒരു ഹയർ ഇൻ്റലക്റ്റിനേക്കുള്ള യാത്രയിലേക്കുമൊക്കെയുള്ള നിരവധി നിരവധി അറിവുകളുടെ ഒരു ട്രഷറാണ് ഭാരതം. ഈ അറിവുകൾ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, മനസ്സിൽ നിന്ന് ഭയം അകന്നു മാറും. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ, ഫിയർ ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ മിസറി എന്ന് പറയാറുണ്ട്. ലോകത്തിൽ എല്ലാ ദുഃഖത്തിൻ്റെയും റൂട്ട് കോസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കളരി